ഹലോ വൺസ് അഗെയിൻ, ഞാൻ ബുള്ളറ്റ് മാനു. ഇപ്പം നമ്മൾ നാഷണൽ ഹൈവേൻ്റെ വർക്ക്, NH66 ന്യൂ നാഷണൽ ഹൈവേ, കോഴിക്കോട് രാമനാട്ടുകര ബൈപ്പാസിൽ കടവ് റിസോർട്ടിൻ്റെ അടുത്തായിട്ടുള്ള ഒരു പാലം, ആ പാലത്തിന് സമാനമായിട്ട് മറ്റൊരു പാലം, ഭീമമായിട്ടുള്ള മറ്റൊരു പാലത്തിൻ്റെ വർക്ക് കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിലെ പാലത്തിന്, അതായത് കോഴി വടകര ഭാഗത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ഇടത് സൈഡിലായിട്ടാണ് ഈ പാലത്തിൻ്റെ വർക്ക് നടക്കുന്നത്. ഓക്കെ, നേരെ വീഡിയോയിലോട്ട് പോകാം. തുടക്കത്തിൽ തന്നെ കാണുമ്പോൾ വലിയ ഇംഗ്ലീഷ് വില്ലിയമാണെന്ന് വിചാരിക്കേണ്ട. പാലത്തിൻ്റെ പൈലിംഗ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആളുകൾ തോണിയിലേക്ക് ഒരു വർക്കൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോകാൻ തോന്നുന്നു. ഇവിടെ പൈലിംഗ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. ഇനി നമുക്ക് നേരെ വടകര ഭാഗത്തേക്ക് യാത്ര ചെയ്യാം. അതായത് ന്യൂ നാഷണൽ ഹൈവേ NH66 ആറുവരിപ്പാത. നമ്മൾ ആ കടവ് റിസോർട്ടിൻ്റെ പാലം കഴിഞ്ഞിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നല്ല രീതിയിൽ KMC ആന്ധ്ര കമ്പനി ആയിട്ടുള്ള KMC ആണ് ഈ റോഡിൻ്റെ ഈ ഒരു രാമനാട്ടുകര ബൈപ്പാസ്. അതായത് രാമനാട്ടുകര ഒരു ജംഗ്ഷൻ മുതൽ വെങ്ങളം വരെയുള്ള 28.5 കിലോമീറ്റർ വർക്കുകൾ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില സ്ഥലങ്ങളിലൊക്കെ ടാറിംഗ് ഒക്കെ പൂർത്തിയായ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, വീഡിയോയിൽ കാണാം. നമ്മൾ നേരെ പന്തീരങ്കാവ് ജംഗ്ഷനിലെത്തുമ്പോൾ നമുക്കവിടെ ഒരു ഓവർ ബ്രിഡ്ജ് വരുന്നുണ്ട്, അതിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. അതുവരെയുള്ള ഭാഗങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് ഇപ്പോഴും ടാറിംഗ്, ഇനിയൊരു പിന്നെ കോട്ടിംഗ് മാത്രമേ ബാക്കിയുള്ളൂ എന്ന് തോന്നുന്നു. അതിന് മുകളിലായിട്ട് ഡിവൈഡറിൻ്റെ വർക്ക്, സൈഡ് വാളിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. NH66 പൻവേൽ മുതൽ കേരളത്തിൻ്റെ ഒരറ്റമായിട്ടുള്ള കന്യാകുമാരി വരെ നീളുന്ന 1650 കിലോമീറ്റർ, ഇതൊക്കെ നമ്മൾക്ക് എല്ലാ വീഡിയോസിലും പ്രതിപാദിക്കുന്നതാണെങ്കിലും കൂടിയിട്ട് പുതിയതായിട്ട് കാണുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പിന്നെ വിശദീകരണമാണ്. അതിൽ ആറുവരി പാത, ചിലർ നാലുവരി എന്നൊക്കെ ചോദിച്ചിരുന്നു സംശയങ്ങൾ. ആറുവരി തന്നെയാണ് മെയിൻ റോഡ് വരുന്നത്, ബാക്കി സർവീസ് റോഡുകൾ രണ്ട് സൈഡിലായിട്ട് സർവീസ് റോഡുകളാണ് വരുന്നത്. സർവീസ് റോഡുകളാണ് ഇടത്തെ സൈഡിലായിട്ട് വരുന്ന സർവീസ് റോഡ്. പല സ്ഥലത്തും അതിൻ്റെ സ്ഥലത്തിനനുസരിച്ചാണ് സർവീസ് റോഡ് ഉയർത്തിയിട്ടും താഴ്ത്തിയിട്ടൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ ലോറികൾക്കൊക്കെ ദീർഘദൂര യാത്രക്കാരായിട്ടുള്ള ലോറികൾക്കൊക്കെ എന്താ പറയുക, പാർക്ക് ചെയ്യാനോ ഒന്ന് കടന്നുറങ്ങാനൊക്കെ പറ്റിയ വിശാലമായിട്ടുള്ള റോഡാണ് ഇതൊന്നും. റോഡിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞാൽ റോഡ് കഴിഞ്ഞാലും ഉണ്ടാവില്ല, അതിന് ട്രക്ക് ബേ ലൈൻ എന്ന് പറഞ്ഞിട്ട് വേറെ സെക്ഷൻ, അതായത് ഒരു പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ഇതുവരെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള നമ്മൾ തൊണ്ടയാട് ജംഗ്ഷൻ വരെയുള്ള തൊണ്ടയാട് ആ ഒരു മേൽപ്പാലം, ആ ഒരു മേൽപ്പാലത്തിന് സമാനമായിട്ട് മറ്റൊരു മേൽപ്പാലത്തിൻ്റെ പണി നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ അടുത്ത ദിവസങ്ങൾ കണ്ടില്ല, വല്ല പാറകളൊക്കെ നല്ല വളരെ മനോഹരമായ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുമ്പോൾ പല സ്ഥലത്തും ഡിവൈഡർ എന്താ പറയുക, ഡൈവേഴ്സനൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഈ ഒരു പന്തീരങ്കാവ് വരുന്ന പാലത്തിന് വേണ്ടിയിട്ടുള്ള ഭീമുകളെ വർക്കുകളാണ് നടക്കുന്നത് കേട്ടോ. പന്തീരങ്കാവ് ജംഗ്ഷനിലെത്തി, അവർ ജംഗ്ഷനിൽ നടക്കുന്ന പാലത്തിൻ്റെ പണികളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫിൽഡറിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഭീമുകൾ കയറ്റി വെക്കണം ഒരു സൈഡിട്ടോ. ഇനി അപ്പോൾ രണ്ട് സൈഡിലായിട്ട് 15 മീറ്ററിലെ രണ്ട് പാലങ്ങളാണ് വരുന്നത്. അതിൽ 1.5 മീറ്റർ ഫുട്പാത്ത് ഉണ്ടാവും, ബാക്കി വരുന്ന ഭാഗങ്ങളാണ് യാത്രാ സൗകര്യം ഉണ്ടാവുക. സർവീസ് റോഡുകൾ നമ്മൾ പറഞ്ഞു, പല സ്ഥലത്തായിട്ട് സർവീസ് റോഡ് ഉള്ള സ്ഥലങ്ങളും ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഹൈക്കട്ട് ജംഗ്ഷനിൽ സെക്ഷൻ വരുന്ന സ്ഥലങ്ങളിലൊത്തും അതായത് സർവീസ് റോഡുകൾ ഉണ്ടാവില്ല. പിന്നെ പഴയതുപോലെ നമ്മൾ പറഞ്ഞ എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെയാണ് പിന്നെ വയഡക്റ്റ് പാലങ്ങൾ, അതുപോലെ തന്നെ എലിവേറ്റഡ് ഹൈവേകൾ, അതുപോലെ തന്നെ 17 പുതിയ ബൈപ്പാസുകൾ. നിലവിലെ 3 ബൈപ്പാസുകൾ കൂടാതെ 17 പുതിയ ബൈപ്പാസുകൾ, അങ്ങനെ ഒരുപാട് അലൈൻമെൻറ്റൊക്കെ ചെയ്തിട്ടാണ് ഈ റോഡ് കടന്നു പോണത്. സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഏകദേശം അറിയാം എങ്കിലും കൂടിയിട്ട്. ഓക്കെ, എനിവേ, അത് കഴിഞ്ഞിട്ട് മറ്റൊരു പാലം, ഈ ഒരു പന്തീരങ്കാവ് ജംഗ്ഷൻ കഴിഞ്ഞ പാട് മറ്റൊരു ചെറിയൊരു പാലം നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ രണ്ട് സൈഡിലായിട്ടും വർക്കുകൾ നടക്കുന്നുണ്ട്, ഞാൻ കാണിച്ചുതരാം. അവിടെ ഏകദേശം ആ ഒരു ചെറിയ പുഴ, ചെറിയൊരു പുഴ ഏകദേശം മണ്ണിട്ട് നികത്തിയിട്ട് അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാമ്പുഴ പാലം രണ്ട് സൈഡിൽ, നമ്മൾ തുടക്കത്തിൽ ഇത് വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കിയ ഒരു സൈഡ് മാത്രമാണെന്നാണ്, പക്ഷേ രണ്ട് സൈഡിലായിട്ട് വർക്കുകൾ നടക്കുന്നുണ്ട്.
അപ്പോൾ ഇനി ചിലപ്പോൾ ഈ ഒരു പാലത്തിൻ്റെ ബാരിക്കേഡ് പൊളിച്ചിട്ട് മറ്റേ പാലത്തിലേക്ക് കൂട്ടി യോജിപ്പിക്കാനാണ് സാധ്യത. അവിടെ ഞാൻ ആരും കണ്ടില്ലല്ലേ ചോദിക്കാമായിരുന്നു. പിന്നെ ഈ അതിൻ്റെ ഈ ഒരു സൈറ്റിലുണ്ടാവുന്ന എഞ്ചിനീയർമാർക്കും മറ്റും ഒന്നും ചിലപ്പോൾ ഇത്രത്തോളം അറിയണമെന്നില്ല കേട്ടോ. കാരണം ഓരോരോ വർക്കുകൾ സബ് കൊടുത്തേക്കാണ്, പൈലിങ്ങിനായിട്ടും അതുപോലെ തന്നെ ഇടിവേടിൻ്റെ വർക്കുകൾ, അതുപോലെ ഈ ഫില്ലർ, പിന്നെ അത് ബീമുകളൊക്കെ നിർമ്മിക്കണ കോൺക്രീറ്റ് വർക്കുകളൊക്കെ. അപ്പോൾ ഇവിടെ നിന്ന് മണ്ണെടുത്ത് വന്ന ഒരു ലോറിയാണ്. ഓക്കെ, നമ്മളങ്ങോട്ട് പോകുമ്പോൾ പിന്നെ ഈ ഹൈലൈറ്റ് മാളിൻ്റെ അടുത്ത് എത്താൻ നേരത്തും അവിടെ ഒരു എലിവേറ്റഡ് ഹൈവേ വരുന്നുണ്ട്, ഏകദേശം 6 കിലോമീറ്റർ. അപ്പോൾ അതിന് രണ്ട് സ്ഥലത്തേക്കായിട്ടുള്ള ബീമുകളുടെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിത് നിങ്ങൾക്ക് ഇത്രത്തോളം കാണിച്ചു തരാല്ല, കാരണം ഇതിൻ്റെ A to Z നമ്മളീ പാലത്തിൻ്റെ, അതായത് ഈ റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് വാങ്ങി പ്രേക്ഷകരായിട്ടുള്ള ആളുകൾക്കൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ്. കാരണം ഇതെങ്ങനെ നിർമ്മിച്ചു, എങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും എനിക്ക് കഴിയാവുന്നതിൽ പരമാവധി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഷീറ്റാണ് ഈ കാണുന്നത്, ഇതൊക്കെ ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് ഈ ബീമുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. അത്രയും ഭാരമുണ്ട്, എല്ലാം വളരെ ദ്രുതഗതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് വർക്കുകൾ. അതുപോലെ തന്നെ മെട്രോ ഹോസ്പിറ്റലിൻ്റെ അടുത്തെത്തുമ്പോൾ അടി വർക്കുകൾ, അത് മെട്രോ ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഭാഗങ്ങൾ റോഡിൻ്റെ വർക്ക്, അതായത് അവിടെ ഇടത് സൈഡിലായിട്ട് കുറച്ച് ഈ ഒരു ഭാഗത്ത് പാറകൾ വരുന്നുണ്ട്, അതൊക്കെ ഒന്ന് മുറിച്ച് മാറ്റേണ്ട പണികളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നേരെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്ഥലമാണ് നമ്മളെ പ്രസിദ്ധമായ ഹൈലൈറ്റ് മാള്. ആ ഒരു ഹൈലൈറ്റ് മാളിൻ്റെ തുടക്കത്തിലായിട്ട് തന്നെ ഹൈലൈറ്റ് മാൾക്ക് ഇനി നമുക്ക്, അതായത് റോഡ് അതിന് ഒരു എലിവേറ്റഡ് ഹൈവേ പോലെയാണ് അവിടെ കടന്നു പോവുക. താഴെ ഭാഗത്തോട് സർവീസ് റോഡുണ്ടാവും, മേലെ മുകളിലായിട്ട്, അതായത് ഞാൻ പറഞ്ഞില്ല 6 കിലോമീറ്റർ 500 മീറ്ററോളാണ് ഈ ഒരു എലിവേറ്റഡ് ഹൈവേ. അതിൻ്റെ ബീമുകളൊക്കെ കുറച്ച് ഭാഗത്തൊക്കെ ഇതിൻ്റെ ബീമുകളൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഇത്രത്തോളം നീളാനുള്ള കാരണം എന്താ വെച്ചാൽ അത് കഴിഞ്ഞിട്ട് സൈബർ പാർക്ക് വരുന്നുണ്ട്. ആ സൈബർ പാർക്കിനും കൂടിയിട്ടാവും ചിലപ്പം ഇവിടെ ഈ ഒരു മൊത്തമായിട്ട് എലിവേറ്റഡ് ഹൈവേ ഉപയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ വർക്കുകളൊക്കെ ഒന്ന് കാണാം. ഈ ഒരു കോപ്പർ പോളിയോൻ്റെ അടുത്തെത്തുമ്പോൾ ശരിക്ക് അവിടെ ചെറിയൊരു കയറ്റമായിരുന്നു നിലവിൽ ഹൈവേയിൽ. അത് പൂർണ്ണമായിട്ടും എടുത്തു മാറ്റിയിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഈ ഒരു ഹൈലൈറ്റ് മാളിൻ്റെ അവിടെ നിന്ന് എത്തുമ്പോൾ ആ ഒരു പാലത്തിന് സമാനമായിട്ട് ഇങ്ങനെ മണ്ണിട്ട് നികത്തിയിട്ട് പിന്നീട് ഈ ഒരു ചെറിയ കയറ്റങ്ങളൊക്കെ മണ്ണെടുത്ത് ചുരുക്കിയിട്ട് ഈ ആണ് ഈ നാഷണൽ ഹൈവേ കടന്നു പോകണം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ടാറിങ്ങിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിയുന്നതും നമുക്കറിയാലോ ഒരു വലിയ വളവുകൾ അതുപോലെ തന്നെ കയറ്റങ്ങളൊന്നുമില്ലാതെ വളരെ സമതലമായിട്ടാണ് ഈ നാഷണൽ ഹൈവേ കടന്നു പോണത്. ഇവിടെ താഴെ ഭാഗത്തൊക്കെ ആയിട്ട് ഇവിടെ സർവീസ് റോഡുകൾ മുകൾ ഭാഗത്തൂടെയാണ് ഒരു സൈഡ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഇതിനി താഴെ ഭാഗം താരയും കഴിഞ്ഞ് തുറന്നു കൊടുത്തിട്ടാവും ഇടത് സൈഡിലെ വർക്കുകൾ നടക്കുക. ഈ ഒരു ഭാഗത്ത് നമ്മൾ നേരത്തെ കണ്ടു ഹൈലൈറ്റ് മാളിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നിലവിൽ ഒരുപാട് സമയം ബ്ലോക്ക് അനുഭവപ്പെടുന്ന സ്ഥലങ്ങളാണ്. ഈ ഒരു നാഷണൽ ഹൈവേ വരുന്നതോട് കൂടിയിട്ട് അതിനൊക്കെ ശാശ്വത പരിഹാരം തന്നെയായി മാറും. കാരണം മണിക്കൂറുകളോളൊക്കെ, പ്രത്യേകിച്ച് ഞായറാഴ്ച അവധി ദിവസങ്ങളിലൊക്കെ അവിടെ ബ്ലോക്ക് അനുഭവപ്പെടാറുണ്ട്. ആ ഒരു പന്തീരങ്കാവ് ജംഗ്ഷനാവട്ടെ ഒക്കെ ഞാൻ പറഞ്ഞല്ലോ, അതിലൊക്കെ യാത്ര ചെയ്യുന്നവർക്കറിയാം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇവിടെയൊക്കെ ഏകദേശം പിന്നെ GSP
WMM ഒക്കെ നിരത്തിയിട്ട് ടാറിങ്ങിനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. നമ്മൾ നേരെ പോണത് തൊണ്ടയാട്, ഏകദേശം തൊണ്ടയാട് എത്താറായി. ആ തൊണ്ടയാട് മേൽപ്പാലത്തിന് സമാനമായിട്ട് വടകര ഭാഗത്തേക്ക് പോകുമ്പോൾ വലത്ത് സൈഡിലായിട്ടാണ് അവർ മേൽപ്പാലത്തിൻ്റെ പണി നടക്കുന്നത്. അവിടെ കോൺക്രീറ്റിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗായ്സ്, അപ്പോൾ ഇതാണ് തൊണ്ടയാട് മേൽപ്പാലം. അതിന് സമാനമായിട്ട് നമ്മൾ കാസർഗോഡ് വടകര ഭാഗത്തേക്ക് പോകുമ്പോൾ വലത് സൈഡിലായിട്ട് വരുന്ന പാലത്തിൻ്റെ വർക്കുകൾ, അതും 14.400 മീറ്ററിലാണ് അതിൻ്റെ വർക്ക് എടുക്കുന്നത്. ഓക്കെ, വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ബൈ ബൈ, താങ്ക് യു.